ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിരിക്കുന്നത് ശംഖുമുഖം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ്. ശംഖുമുഖം അറിയപ്പെടുന്നത് അതിൻ്റെ ബീച്ചുകളും അതുപോലെ തന്നെ അതിൻ്റെ പുണ്യ പുരാതനമായ പ്രാധാന്യം കൊണ്ടാണ്. എന്നാൽ ഇന്ന് ശംഖുമുഖത്തിന് മേന്മ കൂട്ടാനായിട്ട് ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വളരെയധികം കാലം സേവനമനുഷ്ഠിച്ച ഒരു ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് റഷ്യൻ മെയ്ഡ് ഹെലികോപ്റ്ററാണ്. അതായത് സോവിയറ്റ് യൂണിയൻ കാലത്താണ് ഈ കാണുന്ന ഹെലികോപ്റ്ററിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഇതിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 1961 നടന്നത്. ഇത് സോവിയറ്റ് യൂണിയൻ ആർമ്ഡ് ഫോഴ്സസിലേക്ക് ഇൻഡക്റ്റ് ആവുന്നത് 1967. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹെലികോപ്റ്ററുകൾ ഒന്നാണ്. ഏകദേശം 10,000 ഇങ്ങനത്തെ ഹെലികോപ്റ്ററുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Mi-8 എന്നാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ പേര്. ഇത് ഇന്ത്യൻ ആർമിക്ക് പുറമെ ടർക്കി, അതുപോലെ തന്നെ അസർബൈജാൻ, റഷ്യ, കാനഡ, ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലും ഈ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആയി ചരിത്രമുണ്ട്. ഈ ഹെലികോപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്ററല്ല, മറിച്ച് ഇതൊരു ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററാണ്. ഇത് കൂടുതലും ട്രൂപ്സിനെയും മറ്റും അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷനിൽ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്ററാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്ററായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫ് തന്നെ ഏകദേശം 135 kg ഭാരമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം ഭാരം എന്ന് പറയുന്നത് 7,100 kg. ഈ ഹെലികോപ്റ്ററിൽ കാണാൻ സാധിക്കും അതിൻ്റെ ടയറുകൾ, അതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് നോക്കിയാൽ അല്ലെങ്കിൽ ഫ്രണ്ട് വീല് നോക്കിയാൽ മെയിനായിട്ട് അതൊരു നോർമൽ കാറിൻ്റെ സൈസിലെ വീലാണ് മെയിനായിട്ട് വരുന്നത്, ഒരു മാരുതിയുടെയോ അല്ലെങ്കിൽ ആ ഒരു ലെവലുള്ള കാറിൻ്റെ. അതുപോലെ എൻ്റെ ബാക്ക് ടയേഴ്സ് കുറച്ചുകൂടെ ശക്തമായിട്ടൊരു ടയേഴ്സാണ്. അത് അതിൻ്റെ ലാൻഡിങ് സമയത്ത് വളരെയധികം ഉപയോഗിക്കുന്നത് എൻ്റെ പിൻചക്രങ്ങളാണ്. Mi-8 എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്ററും Mi-17 എന്ന് പറയുന്ന ഹെലികോപ്റ്ററും ഏകദേശം സാമ്യമുള്ള ഹെലികോപ്റ്ററുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻ വ്യത്യാസമാണ്. Mi-17 മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഗ്ലാസ് ഏരിയ വളരെ കുറവാണ്. Mi-8 ഗ്ലാസ് ഏരിയ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലത്തെ റൗട്ടർ, അതായത് ആ ഫാന് വരുന്നത് റൈറ്റ് സൈഡിലാണ് Mi-8 വരുന്നത്, ലെഫ്റ്റ് സൈഡിലായിരിക്കും Mi-17 വരുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഹെലികോപ്റ്റർ ആദ്യമായി കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഇത് Mi-17 ആണെന്ന് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവയ്ക്കാനായി തീരുമാനമെടുത്ത എല്ലാ അധികാരികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. കാരണം ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവച്ചതുകൊണ്ട് ഈ ശംഖുമുഖത്തിൻ്റെ ടൂറിസം സാധ്യതയിൽ കൂടുന്നുണ്ട്. അതിനുപരി ഇത് കുട്ടികൾക്കും യങ്സ്റ്റേഴ്സായിട്ടുള്ള ആൾക്കാർക്കും വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. അവർക്ക് ഏവിയേഷൻ സെക്ടറിൽ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലോ ഇന്ത്യൻ എയർഫോഴ്സിലോ ഇന്ത്യൻ നേവിയിലോ ജോയിൻ ചെയ്യാനോ ഒരു പ്രചോദനമായിരിക്കും ഈ ഒരു ഹെലികോപ്റ്റർ. എന്നാൽ ജനങ്ങളായ നമുക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഹെലികോപ്റ്റർ ഓപ്പണായിട്ടുള്ളൊരു ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്, നിയന്ത്രിക്കാൻ ആൾക്കാരധികമില്ല. എന്നാൽ നമ്മൾ സ്വയം നിയന്ത്രിക്കുക, ഇതിലെ തൊടാതെ ഇരിക്കുക, അതുപോലെ തന്നെ നശിപ്പിക്കാതിരിക്കുക. ഇത് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഡീകമ്മീഷൻ ചെയ്ത ഹെലികോപ്റ്ററാണ്. ഇതിൻ്റെ എഞ്ചിനോ ബാക്കി സീറ്റ്സോ ഒന്നും തന്നെ ഇല്ല. ഭാവിയിൽ ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഇതേപോലെ വിമാനങ്ങളോ കൊണ്ട് വെക്കാനായിട്ട് അധികാരികൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു മ്യൂസിയം മാതൃകയിൽ വെച്ചാൽ കുറച്ചുകൂടെ കൊള്ളാമായിരിക്കും. അത് ടിക്കറ്റ് വെച്ച് നാട്ടുകാരെ കാണിക്കുവാണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് വളരെയധികം പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇത് പ്രചോദനം ഉണ്ടാക്കുന്നില്ല എന്നല്ല, ഇത് ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ, ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇതുപോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, അതുപോലെ തന്നെ അത് ആസ്വദിക്കുകയും നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറ്റുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ, നമസ്കാരം.